അട്ടപ്പാടി മധുവധക്കേസ് വിചാരണയ്ക്കിടെ വിതുമ്പിക്കരഞ്ഞ മധുവിന്റെ അമ്മ മല്ലി. മധുവിന്റെ പേരിൽ മോഷണക്കേസുണ്ടോയെന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ് മല്ലി കരഞ്ഞത്. എന്റെ മകൻ കള്ളനല്ലെന്നും കള്ളനാണെന്ന് കേട്ടപ്പോൾ സങ്കടം വന്നതായും മല്ലി പറഞ്ഞു. വിചാരണയ്ക്കിടെ പലതവണ തേങ്ങിക്കരഞ്ഞ മല്ലിയെ ആശ്വസിപ്പിക്കാൻ മകൾ സരസുവിനോട് കോടതി ആവശ്യപ്പെട്ടു. സരസു സാക്ഷിക്കൂട്ടത്തിലെത്തി അമ്മയെ ആശ്വസിപ്പിച്ച ശേഷം വീണ്ടും വിസ്താരം തുടങ്ങിയപ്പോൾ സത്യമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയില്ലെന്ന് മല്ലി പറഞ്ഞു. പോലീസുകാർ രക്ഷിക്കുന്നവരാണ്, കൊല്ലുന്നവരല്ല, പ്രതികളാണ് കൊല്ലുന്നവരെന്നും മല്ലി പറഞ്ഞു. സമൻസ് കിട്ടിയാണോ കോടതിയിൽ വന്നതെന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നായിരുന്നു മറുപടി. കോടതിയിൽ നിന്ന് വല്ല കടലാസം ലഭിച്ചാണോ വന്നതെന്ന് ജഡ്ജി കെ എം രതീഷ് കുമാർ ചോദ്യം വിശദീകരിച്ചപ്പോൾ അതേ എന്നായിരുന്നു മറുപടി. മകൾ ചന്ദ്രികയ്ക്ക് പോലീസ് ജോലി കിട്ടിയത് മധു മരിച്ചത് കൊണ്ടല്ല. മധു മരിക്കുന്നതിന് മുൻപ് തന്നെ ഓട്ടവും ചാട്ടവും കഴിഞ്ഞിരുന്നു. മരിച്ച അന്നായിരുന്നു ഇന്റർവ്യൂ. മധു മരിച്ചതിനാലാണ് ജോലി ലഭിച്ചതെന്നാണ് പലരും ആക്ഷേപിക്കുന്നത്. കഷ്ടപ്പെട്ടാണ് ജോലി നേടിയത്. പാലക്കാടും പെരിന്തൽമണ്ണിലും തൃശൂരും മധുവിനെ പോലീസ് പിടികൂടിയിരുന്നുവെന്നും മോഷണ കേസുകളിലല്ലെന്നും മല്ലി പറഞ്ഞു. മധു കാട്ടിൽ ഗുഹയിലാണ് താമസിച്ചിരുന്നത്. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി തയ്യാറാക്കിയത് സ്വന്തമായാണോ എന്ന ചോദ്യത്തിന് പേരെഴുതാൻ കഴിയാത്ത താൻ എങ്ങനെയാണ് പരാതി തയ്യാറാക്കുമെന്നായിരുന്നു മറു ചോദ്യം. പ്രോസിക്യൂട്ടർമാർക്ക് ശമ്പളം നൽകാത്തത് കാരണം 4 പ്രോസിക്യൂട്ടർമാരാണ് മാറിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയോ എന്ന ചോദ്യത്തിന് അതിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു മറു ചോദ്യം. അഭിഭാഷകരുടെ പല ചോദ്യങ്ങളും മനസ്സിലായിരുന്നില്ലെന്ന് മല്ലി കോടതിക്ക് പുറത്ത് പറഞ്ഞു. ഒന്നും പറയാനില്ല, ഞങ്ങളുടെ വാചാരനെ ഞാൻ പറയുള്ളൂ. എവിടെ പോയാലും എനിക്ക് മലയാളം ഒന്നും അറിയില്ല. എന്നെ പേര് പോലെ എനിക്ക് എഴുതാനോ അതൊന്നും ഒന്നും അറിയില്ല. കുട്ടികൾ ഒപ്പിടാൻ പഠിപ്പിച്ച് തന്നു, ഞാൻ ഒപ്പിട്ട്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. എനിക്ക് അവർ കേട്ട ചോദ്യം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടത്തു. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ സത്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് സത്യം ചോദിക്കുന്നില്ല, കുറെ തെറ്റി തെറ്റി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായത്. എൻ്റെ മകനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ലോകത്തിലുള്ള ആൾക്കാരെ ആർക്കും അറിയില്ല. അതുകൊണ്ട് എനിക്ക് അത്രയും സങ്കടമാണ്. കള്ളൻ എന്നിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ മകനെ എവിടെ പോയാൽ കള്ളനാവില്ല. ആരും എൻ്റെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. വെറുതെ ഇനി പ്രതികൾ പറയുമ്പോൾ കള്ളനാകാൻ പറ്റുമോ? ആകാൻ പറ്റില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. ചൊവ്വാഴ്ച വിസ്തരിച്ച മധുവിന്റെ അമ്മ ഉൾപ്പെടെയുള്ള 3 സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി. പ്രതികളുടെ ഫോണുകളും മറ്റും ബന്ദവസ്സിലെടുത്ത മഹസർ സാക്ഷിയായ പോലീസിന്റെ സൈബർ സെൽ വിദഗ്ധൻ വിനുവിന്റെ വിസ്താരം ബുധനാഴ്ചയും തുടരും. മുക്കാലിയിലെ ഡ്രൈവർമാരും കച്ചവടക്കാരും ചേർന്ന് ദേഹോപദ്രവം ഏൽപ്പിച്ചതിനാലാണ് മധു മരിച്ചതെന്ന് പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മധുവിന്റെ അമ്മ ആവർത്തിച്ചു. മധുവിന്റെ സഹോദരി ഭർത്താവ് മുരുകനും പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകി. സഹോദരി ചന്ദ്രികയെ വിസ്തരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. ഉച്ചയ്ക്ക് ശേഷമാണ് പോലീസിന്റെ സൈബർ സെൽ വിദഗ്ധൻ വി മനുവിനെ വിസ്തരിച്ചത്. പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളാണ് നൽകിയത്. സാങ്കേതിക ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി. വിനുവിന്റെ വിസ്താരം ചൊവ്വാഴ്ച വൈകിട്ട് 6 വരെ നീണ്ടു. ബുധനാഴ്ച വീണ്ടും വിസ്തരിക്കും. ചൊവ്വാഴ്ച വിളിപ്പിച്ചിരുന്ന സാക്ഷി റിയാസിനെയും 101 മുതൽ 103 വരെയുള്ള സാക്ഷികളെയും ബുധനാഴ്ച വിസ്തരിക്കും. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ വിസ്താരം 17 നടത്തും. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഈ ആഴ്ച വിധി പറയുമെന്ന് കോടതി അറിയിച്ചു. ചൊവ്വാഴ്ച വിസ്തരിച്ച എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷന് അനുകൂലമായാണ് മൊഴി നൽകിയതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എമാനോൻ പറഞ്ഞു.